ഇപ്പൊ മുഖ്യമന്ത്രിയോടൊപ്പം എല്ലാ മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും കൂടി 140 നിയോജക മണ്ഡലങ്ങളിലും എത്തുമ്പോൾ കേരളത്തിൽ വലിയ മാറ്റമുണ്ടാകുമെന്നാണ് പാവപ്പെട്ട മനുഷ്യരെല്ലാവരും കരുതിയത്. മാധ്യമങ്ങൾ പോലും അങ്ങനെ ചിന്തിച്ചു. പക്ഷേ യാത്ര മുന്നോട്ട് പോകുമ്പോഴാണ് ഇത് പഴയതുപോലൊരു ജനസമ്പർക്ക പരിപാടിയല്ല, ഇതിന്റെ ലക്ഷ്യം മറ്റൊന്നാണ് എന്ന് മുഖ്യമന്ത്രി തന്നെ വെളിപ്പെടുത്തിയത്. MC വോയിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം ഇപ്പോൾ നവകേരള സദസ്സിന്റെ വാർത്തകൾ മാത്രം കേട്ട് വളരുകയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭ ഒരുമിച്ച് ഒരു ബസ്സിൽ സഞ്ചരിക്കുകയാണ്. ഈ യാത്ര സുഗമമല്ല. കരിങ്കുടി കാണുമ്പോൾ നിൽക്കുകയും പോലീസ് ഇറങ്ങി അടിക്കുകയും വൈകുന്നേരം അതേക്കുറിച്ച് നേതാക്കന്മാർ അതിശക്തമായി പ്രതികരിക്കുകയും ചെയ്യുന്നൊരു യാത്രയാണ്. അടിക്കുന്നവരെ രക്ഷാപ്രവർത്തകരായും അടികൊള്ളുന്നവരെ ഭീകരരായും ചിത്രീകരിക്കുന്ന ഒരു യാത്രയാണിത്. ഇങ്ങനെയൊരു യാത്ര ഇടതുപക്ഷ സർക്കാർ സംഘടിപ്പിക്കുന്നുവെന്ന് കേട്ടപ്പോൾ എല്ലാ ആൾക്കാരും കരുതിയത് ഇത് ജനസമ്പർക്ക പരിപാടിയാണ്. ജനസമ്പർക്ക പരിപാടി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ തെളിഞ്ഞു വരുന്ന ചിത്രം ഉമ്മൻചാണ്ടിയുടേതാണ്. അദ്ദേഹം ജനസമ്പർക്ക പരിപാടി നടത്തിയത് പാവപ്പെട്ടവരുടെ പരാതി കേൾക്കാനാണ്, അത് തീർപ്പാക്കാനാണ്. ഇപ്പം മുഖ്യമന്ത്രിയോടൊപ്പം എല്ലാ മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും കൂടി 140 നിയോജക മണ്ഡലങ്ങളിലും എത്തുമ്പോൾ കേരളത്തിൽ വലിയ മാറ്റമുണ്ടാകുമെന്നാണ് പാവപ്പെട്ട മനുഷ്യരെല്ലാവരും കരുതിയത്. മാധ്യമങ്ങൾ പോലും അങ്ങനെ ചിന്തിച്ചു. പക്ഷേ യാത്ര മുന്നോട്ട് പോകുമ്പോഴാണ് ഇത് പഴയതുപോലൊരു ജനസമ്പർക്ക പരിപാടിയല്ല, ഇതിന്റെ ലക്ഷ്യം മറ്റൊന്നാണ് എന്ന് മുഖ്യമന്ത്രി തന്നെ വെളിപ്പെടുത്തിയത്. മൊത്തത്തിൽ ഇതിന്റെ ലക്ഷ്യം വളരെ സമ്പന്നമാണ്. നവ കേരള സൃഷ്ടി, അതിനേക്കാൾ മഹത്തായൊരു മുദ്രാവാക്യം ഏതെങ്കിലും ഒരു സർക്കാരിന് വയ്ക്കാനുണ്ടോ? പക്ഷേ നവകേരളത്തെ സൃഷ്ടിക്കാൻ പോകുന്നത് പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടല്ല, അവരുടെ പരാതികൾ സ്വീകരിച്ചുകൊണ്ടല്ല, കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും അവരുടെ കേരള വിരുദ്ധ നിലപാടിനെ പൊതുജനങ്ങളുടെ മുമ്പിൽ അറിയിച്ചുകൊണ്ടുമാണ്. രണ്ടാമത്തെ ലക്ഷ്യം, പ്രതിപക്ഷം ഭരണകൂടത്തിന് എതിരെ ഉന്നയിക്കുന്ന തെറ്റായ ആരോപണങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ലക്ഷ്യം, സർക്കാരിൻ്റെ ഫയലുകൾ പിടിച്ചു വച്ചിരിക്കുന്ന ഗവർണറുടെ തെറ്റായ ഇടപെടലുകളെ പൊതുജനസമക്ഷം അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതായത്, എന്തിനായിരിക്കും നവകേരള സദസ് എന്ന ജനം കരുതിയോ അതിന് വിപരീതമായ ലക്ഷ്യങ്ങളാണ് ഈ സദസ്സിനുള്ളത് എന്ന് യാത്ര നമുക്ക് പറഞ്ഞു തന്നു. സർവോപരി ഇത് കഴിഞ്ഞ 7.5 വർഷത്തെ സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുകൂടി മുഖ്യമന്ത്രി വെളിപ്പെടുത്തുകയുണ്ടായി. ഇതെല്ലാം കേൾക്കുമ്പോഴും കാണുമ്പോഴും രാഷ്ട്രീയ നിരീക്ഷകരും വെറും സാധാരണക്കാരായിട്ടുള്ള ആളുകളും കരുതുന്നത് ഇന്നത്തെ ഭരണവിരുദ്ധ വികാരം മറച്ചുവെക്കാനാണ്, സാമ്പത്തികമായ അടിയന്തരാവസ്ഥയിലേക്ക് വേണമെങ്കിൽ പോകാവുന്ന ഇന്നത്തെ അവസ്ഥയെ ജനങ്ങളുടെ പക്കൽ നിന്ന് ഒളിച്ചു വയ്ക്കാനാണ്, ജനകീയ വിഷയങ്ങളെ മാധ്യമ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കാനാണ്. കാരണം എല്ലാ വാർത്തകളും യാത്രയെക്കുറിച്ചാകും, അതുകൊണ്ട് തന്നെ മറ്റു വിഷയങ്ങൾ ചർച്ചയാകാതെയും വരും.
അതിനുവേണ്ടി തന്നെ മൂന്ന് നാല് ചാനലുകൾ മുഴുവൻ സമയവും സർക്കാരിന് വിടുപണി ചെയ്യുന്നുണ്ട്. സർക്കാരിൻ്റെ പത്രവും അല്ലെങ്കിൽ പാർട്ടിയുടെ പത്രവും ചാനലുകളും അങ്ങനെ ചെയ്യുന്നത് മനസ്സിലാക്കാം. നേട്ടങ്ങൾക്ക് വേണ്ടി മറ്റ് പേര് പറയുന്നില്ല. മൂന്ന് നാല് ചാനലുകൾ രാവിലെ മുതൽ ഉറങ്ങുന്നതുവരെ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് എന്ത് നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതും നമ്മൾ ചിന്തിക്കണം. സർക്കാരിനും പ്രതിച്ഛായ വർദ്ധിച്ചോ മുഖച്ഛായ മോശമായോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. യാത്ര അതിൽ തന്നെ തെറ്റായ കാര്യമല്ല. യാത്രയൊരു സന്ദേശമാണ്, അതുകൊണ്ടാണ് ഈ സന്ദേശയാത്ര എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ യാത്രയ്ക്കിടയിൽ അപകടമുണ്ടാകുന്നു, സംഘർഷമുണ്ടാകുന്നു. ആ സംഘർഷം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു, പോലീസിനെ സഹായിക്കാൻ പാർട്ടിക്കാരെത്തുന്നു. ഇതൊക്കെ കേരളത്തെ കൂടുതൽ പ്രക്ഷുബ്ധമായ അവസ്ഥയിലേക്ക് നയിക്കാനേ സഹായിക്കുകയുള്ളൂ. ആ നിലയിൽ ഇത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് ജനം വിലയിരുത്തുകയും വരുന്ന തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഫലപ്രഖ്യാപനം നടത്തുകയും ചെയ്യുമെന്നുള്ളതിൽ തർക്കം വേണ്ട. പ്രമുഖന്മാരെ രാവിലത്തെ സദസ്സുകളിൽ മുഖ്യമന്ത്രി ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ ഉയരുന്ന ചോദ്യം, ഈ സദസ്സ്, ഈ യാത്ര പ്രമുഖന്മാർക്ക് വേണ്ടിയിട്ടാണോ? കേരളത്തിൽ എത്ര പ്രമുഖന്മാരുണ്ട്? പാവപ്പെട്ടവരെ മറന്നാണോ യാത്ര? എത്രമാത്രം പാവപ്പെട്ടവർ ഈ രാജ്യത്തുണ്ട്? പാവപ്പെട്ടവരുടെ പാർട്ടി പാവപ്പെട്ടവരെ പ്രമുഖരായി കരുതേണ്ടതല്ലേ? ഇനി സദസ്സുകളിൽ പ്രസംഗിക്കുമ്പോൾ അവിടെ ആൾക്കൂട്ടമുണ്ട്, ഒരു വർക്കവും വേണ്ട. എങ്ങനെയാണ് ആളുകൾ എത്തുന്നത് എന്ന് എല്ലാ ദിവസവും മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നതാണ്. കോടതി കുട്ടികളെ കൊണ്ടുവരേണ്ട, ജീവനക്കാരെ ഒഴിവാക്കണം എന്നൊക്കെ വിധി പറഞ്ഞിട്ടുള്ളതും എല്ലാവരും മനസ്സിലാക്കുന്ന കാര്യമാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ പാർട്ടിയിലെ തന്നെ നേതാക്കന്മാരെ മുഖ്യമന്ത്രി തിരുത്തുകയാണ്. ഏറ്റവും കൂടുതൽ വോട്ട് നേടി എല്ലാവരുടെയും പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട നേതാവായി തീർന്ന ആളിനെ ഉൾപ്പെടെ വേദിയിൽ ശാസിച്ചതായി നമ്മൾ പത്രങ്ങളിൽ വായിച്ചു. പാലായിലെത്തിയപ്പോൾ ഈ ശാസനം തുടർന്നു. അത് പാർട്ടിക്കാരല്ല എന്ന് ഓർമ്മിക്കണം. അടുത്ത കാലത്ത് പാർട്ടിയിലേക്ക് ചേർക്കേറിയ കേരള കോൺഗ്രസ് ആണ്. അതേക്കുറിച്ച് ആളുകളുടെ ഇടയിൽ വലിയ അമർഷമുണ്ട്. പാർട്ടിയിലെ തന്നെ ചില നേതാക്കന്മാരിപ്പോൾ പ്രത്യക്ഷത്തിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. അത് ശരിയായില്ല, തുടരേണ്ടതുണ്ടോ? ഇങ്ങനെയൊക്കെ ആളുകൾ ചിന്തിക്കുന്നു. നേതാക്കന്മാർ ചിന്തിച്ചില്ലെങ്കിലും ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഒരു നിസ്സാര കാര്യമായി കരുതാവുന്നതല്ല. അതുകൊണ്ട് ഏത് തരത്തിലുള്ള നവകേരളമാണ് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത് എന്നുള്ളത് 2024 ലോകസഭയിലേക്ക് നടത്തപ്പെടുന്ന തെരഞ്ഞെടുപ്പിലൂടെ ഏതാണ്ടൊക്കെ തെളിഞ്ഞു വരും. നമുക്കാവശ്യം സാമ്പത്തിക ഭദ്രതയുള്ള, സമാധാനമുള്ള, പേടികൂടാതെ രാവും പകലും സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു കേരളമാണ്. സാധാരണക്കാരെ സംബന്ധിച്ച് ആര് ഭരിക്കുന്നുവെന്നുള്ളതല്ല, എങ്ങനെ ഭരിക്കുന്നുവെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പുതുവർഷത്തിൽ നല്ല ഒരു കേരളം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു.